മിനിസ്റ്റർ നമ്മൾ ആഗ്രഹിച്ച പോലെ സംഭവിച്ചില്ല നമ്മൾ ഷോപ്പ് എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ അർജുൻ ജീവനോടെ വരും എന്നുള്ള പ്രതീക്ഷ ഇല്ല എന്ന് ഉറപ്പിക്കുമ്പോൾ പോലും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടോ എന്നൊന്നും സംഭവിച്ചില്ല എന്തായാലും ആ വലിയ ചോദ്യത്തിന് മിനിസ്റ്റർ അതെ നമ്മളൊരു എഴുപത്തിനാല് ദിവസമായി നമ്മൾ ഇതിന്റെ ഭാഗമായ ആശങ്കയിലാണ് തെരച്ചിലാണ് അർജുന ലോകത്താകെയുള്ള മലയാളികളുടെ വികാരം ലോകത്താകെയുള്ള മനുഷ്യരുടെ വികാരമായി മാറി ഇതിന്റെ ഭാഗമായി തന്നെ ഈ തെരച്ചിൽ ഒരു തരത്തിലും നിർത്താൻ മുന്നോട്ട് പോലും എല്ലാവരും ഒരു സ്ഥിതിയും വന്നു ഇപ്പൊ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അവിടെ പോയിരുന്നു ചുമതലപ്പെടുത്തിയ ഭാഗമായി പിന്നീട് പോയ ഘട്ടത്തിലൊക്കെ തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു അത്ഭുതമായിരുന്നു ഞങ്ങൾ അവിടെ താമസിച്ച സ്ഥലത്തുള്ള ഏഹ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നിരുന്ന ആള് പറഞ്ഞത് ഇത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് ഒരാളെ കാണാനില്ലാതെ എത്ര ആളുകളാണ് ഇവിടെ വന്ന് അന്വേഷിക്കുന്നത് അതായത് മന്ത്രിമാരും എം എൽ എമാര് മാത്രല്ല നാട്ടിലുള്ള ആളുകൾ പലരും അവിടേക്ക് പോവുകയാണ് അവിടെ പോയി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ എല്ലാ മേഖലകളിലുള്ളവർ എല്ലാവരും അതിന് വലിയ ശ്രമം നടത്തി അങ്ങനെ ഇത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളൊരു പൊതുസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതിയാണ് ഇപ്പൊ ജൂലൈ പതിനാറ് കഴിഞ്ഞ് ഇന്ന് പത്ത് എഴുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോ ഇപ്പോൾ ഞാൻ അവിടെ എസ്പിയുമായിട്ടും മറ്റ് അധികാരികളായിട്ടും സംസാരിച്ചിരുന്നു അവരുടെ മെസ്സേജ് വന്നിട്ടുണ്ട് വാട്സപ്പിൽ ഇപ്പൊ ഇപ്പോ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് അധികം വൈകാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനാകുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും എപ്പോഴും അർജുൻ്റെ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും നിന്നിട്ടുണ്ട് ഇനിയും ആ നിലയിൽ തന്നെ അവരുടെ കുടുംബത്തോടൊപ്പം സർക്കാർ നമ്മൾ എല്ലാവരും ഉണ്ടാവും താങ്ക് യു മിനിസ്റ്റർ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവിടെ ഷിരൂർ എത്തിയതാണ് മന്ത്രി പി പി എ മുഹമ്മദ് റിയാസ് വന്നു എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ അന്ന് അവിടെ എത്തിയിരുന്നു ആ ദിവസങ്ങളിൽ നമ്മളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഡിവൈഎഫ് നേതാക്കൾ എത്തിയിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട എം എൽ എമാർ അതല്ലാതെയുള്ള എം എൽ എ മാർ എത്തിയിരുന്നു ഊഴം വെച്ച് അവരൊക്കെ അവിടെ നിന്ന് കാര്യങ്ങൾ ഏകോപിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എം കെ രാഘവൻ എം പി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇവരൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട പേരുകൾ തന്നെയല്ല എങ്കിൽ കൂടിയും ഇവരൊക്കെ നിരന്തരം ഈ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇവരൊക്കെ നിരന്തരം ഈ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയ്ൽ അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ വീട്ടിൽ നിന്നോ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഈ പറയുന്നത് പോലെ നമുക്ക് ആശ്വാസമോ സമാധാനമോ ഒന്നുമല്ല എങ്ങനെയാണ് എഴുപത്തൊന്ന് നാളുകൾക്കകം ഒരു ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ ആഴത്തിൽ നിന്നും ഒരു ഒരു ക്യാബിനകത്തൊന്നും മകൻ്റെ മൃതദേഹം കിട്ടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സമാധാനമെന്ന വാക്ക് തന്നെ അപ്രസക്തമാണെങ്കിൽ കൂടിയും ഇതൊരു വലിയ എന്താണ് ഒരു വലിയ ചോദ്യത്തിന് ഉത്തരമാണ് അർജുൻ എന്ന് പറയുന്ന ആ യുവാവ് ആ ആ നാടിൻ്റെ പ്രിയപ്പെട്ടവൻ ആ വീട്ടിലെ ഒന്നാകെ എന്ന് പറഞ്ഞാൽ അർജുൻ്റെ സഹോദരിമാരെ പഠിപ്പിച്ചത് സഹോദരനെ പഠിപ്പിച്ച് ജോലിക്കാരനാക്കുന്നത് ഒക്കെ അർജുൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് വീട്ടിൽ ആ അർജുൻ്റെ പിതാവിന് എന്താണ് വീണ് പരിക്കേറ്റത് മുതൽ കുടുംബത്തിൻ്റെ ഭാരമൊന്നാകെ ചുമല്ലേക്ക് ഏറ്റു ഏറ്റെടുത്ത് കുടുംബത്തിന് വേണ്ടി ഇറങ്ങിയ ഒരാളാണ് അർജുൻ അപ്പോൾ അവനെന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണം ഇല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു താല്പര്യമാറ്റം കേട്ടാൽ അല്ലെങ്കിൽ വീട്ടിൽ കോളിംഗ് ബില്ല് കേട്ടാൽ ഓടി വരില്ലേ അമ്മയടക്കം അച്ഛനടക്കം ഓടി വരില്ലേ അത് അത് മകനാണോ അതൊന്നൊരു ഭീകരമായ അവസ്ഥയാണ് ആ ഭീകരമായ അവസ്ഥയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവുക ഒരു ഉത്തരം കിട്ടുക എന്നുള്ളത് അവരുടെ ആ വീടിൻ്റെ ഉറപ്പായ്മ വീടിൻ്റെ അവകാശമായിരുന്നു ആ അവകാശം അത്തിനുത്തരമായിരിക്കുന്നു എന്ന് അർജുൻ ഇനിയില്ല എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം അവർക്ക് അവർക്ക് താങ്ങാവതായ നിമിഷങ്ങളല്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അവരും ഒരുപക്ഷെ ഈ ദിവസങ്ങൾക്കകം ഇത്രത്തോളം ഒരു ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അവരും ഇതേതാണ്ട് ഇതേതാണ്ട് ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നതാകണം അത് അത്തരത്തിലുള്ള സൂചനകൾ അർജുൻ്റെ സഹോദരിയും അർജുനൻ്റെ സഹോദരി ഭർത്താവും ഒക്കെ നേരത്തെ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇത്തരത്തിൽ എന്താണ് അവരുടെ പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹം കിട്ടി എന്നൊക്കെ അറിയുമ്പോഴുണ്ടാകുന്ന വലിയ വേദന നമുക്ക് അറിയാം ആ വേദന അതെന്താണ് അത് ഒഴിവാക്കാനാവാത്ത ഒരു വേദനയാണല്ലോ ഇനി പക്ഷേ ആ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാണ് ഇന്നാണ് വളരെ നാടകീയമായി എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളൊക്കെ ഇന്നലെയൊക്കെ നടത്തിയ പരിശോധനയിലൊന്നും കാര്യമായ വലിയൊരു ബ്രേക്ക് ത്രൂ എന്ന് പറയത്തക്ക രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ക്രാഷ് ഗാർഡ് ഡ്രഡ്ജിങ് തന്നെയാണ് ഈ ദിവസം ഇത്രയും ദിവസം നീണ്ട പരിശോധനയിൽ ആണ് ഏറ്റവും നിർണായകമാണ് അതായത് ഡ്രഡ്ജർ കൊണ്ടുവരാൻ കൊണ്ടുവരാനെടുത്ത കാലതാമസം അതിനുവേണ്ടി കടന്ന കടമ്പകളൊക്കെ നേരത്തെ എം കെ രാ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല ഈ സമയവും എന്തായാലും ആ കടമ്പകൾ താണ്ടി ഡ്രഡ്ജർ എത്തിയത് തന്നെയാണ് ഉറപ്പായും ഈ ദൗത്യത്തിലെ ഒരു ലീഡിങ് പോയിൻ്റ് ആയത് ഡ്രഡ്ജറെത്തി നടത്തിയ പരിശോധനയിൽ ആദ്യമായി ഈ പറയുന്ന എഴുപത് ദിവസത്തിൻ്റെ ആദ്യമായി ഈ മനാഫിൻ്റെ വണ്ടിയുടെ മഡ്ഗാഡ് അല്ലെങ്കിൽ ക്രാഷ് ഗാർഡ് കിട്ടി എന്നുള്ള ആ കൂടിയാണ് പ്രതീക്ഷകൾ വീണ്ടും പ്രതീക്ഷ എന്ന വാക്ക് എങ്ങനെയോ വീണ്ടും വായിൽ വരികയാണ് പ്രതീക്ഷകൾ പിന്നെയും ഉണ്ടായത് ആ മേഖല തിരിച്ചുള്ള റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ നടക്കും ആ മേഖല കുറച്ചുകൂടി സ്പെസിഫിക്കായി പറഞ്ഞു ആ കുറച്ചുകൂടി സ്പെസിഫിക്കായി നടത്തിയ ആ പരിശോധനയിലാണ് വാഹനത്തിന്റെ ഈ ക്യാബിൻ ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞത് അത് ക്യാബിൻ ഭാഗം കണ്ടെത്തിയെന്ന സൂചനയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു വസ്തു കണ്ടെത്തി ഹുക്കിട്ട് പൊക്കുന്നു എന്നുള്ള ഒരു സൂചന കിട്ടിയിരുന്നു പക്ഷേ അത് ആ ക്യാബിനാണ് ആ ക്യാബിനുള്ളിൽ നമ്മൾ ഇത്രകാലം അത്രയും ഇക്കാലം അത്രയും വളരെ വൈകാരികമായി ചോദിച്ച ചോദ്യം അർജുനെവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ആ ഹുക്കിൻ്റെ അറ്റത്തുകൂടി എന്താണ് ലോകത്തിന് ആ ഉത്തരമായി വരുന്നത് അമിഷ അനൂപം ഒരു പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരു നാട് മൊത്തം കാത്തിരുന്നത് ഇതിനുവേണ്ടിയായിരുന്നു ജീവനോടെ എവിടെയെങ്കിലും കാണുമെന്ന് പ്രതീക്ഷ അസ്തമിച്ചു ആദരാഞ്ജലികളുടെ സഹോദര എന്ന് അമിത്ഷ പറയുന്നുണ്ട് നേരത്തെ സീന മുഹമ്മദ് പറയുന്നുണ്ട് സീനയുടെ മകൻ അർജുനങ്ങൾ എവിടെ എന്ന് ചോദിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന സന്ദേശങ്ങളിലൊന്നും ഒരു തരിമ്പ് പോലും അതിശോക്തിയോ അല്ലെങ്കിൽ പെരുപ്പിച്ച് പറയാലോ ഒന്നുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് കാരണം അത്രത്തോളം പരിചിതനായിരുന്നു കുട്ടികൾ പോലും അർജുൻ എന്ന് പറയുന്ന ആ യുവാവ് അത്രത്തോളം പരിചിതനായിരുന്നു കേരളത്തിന് ആ പരി അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ആരൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അർജുൻ നമ്മുടെയൊക്കെ ബന്ധുവായിരുന്നു അർജുൻ അപ്പോൾ അർജുൻ പോയി എന്നുള്ള ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ആ വീടിൻ്റെ വേദന പോലെ തന്നെ കേരളത്തിന് ഒന്നാകെ ഇത് വേദനയുടെ നിമിഷമാണെന്ന് ഉറപ്പായും പറയാം വേദനയോട് നിമിഷമാണെന്ന് ഉറപ്പായും പറയുമ്പോൾ തന്നെ ഈ ചോദ്യം ചോദ്യത്തിൻ്റെ ഒരു വലിയ ചോദ്യത്തിൻ്റെ ആത്യന്തികമായ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി ഇനി അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാമല്ലോ അർജുൻ അർജുൻ എന്ത് സംഭവിച്ചു എന്ന എന്താ കാര്യത്തിൽ കൃത്യമായൊരു ബോധ്യമുണ്ടാകുന്നു അപ്പോൾ ആ തിരച്ചിൽ അവസാനിപ്പിക്കാം ആ ചിന്തകൾക്ക് അവസാനം ഉണ്ടാക്കാം നമ്മൾ ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഒരു പ്രേക്ഷകൻ പറയുന്നു ഒരു കാട്ടിൽ ചികിത്സയിലാകുമെന്ന് ഞാനും കരുതിയിരുന്നു പ്രേക്ഷൻ പറയുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള നമ്മുടെ എന്താണ് പ്രതീക്ഷകൾ നമ്മൾ അങ്ങനെ ഒരുപക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ചിലപ്പോൾ പ്രതീക്ഷ കൂട്ടുന്ന ആ പ്രതീക്ഷകൾ അവസാനിപ്പിക്കാം അർജുൻ അവസാന അർജുൻ ഇനി ഓർമ്മയാണ് അത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ അർജുൻ എന്തായാലും ഉറപ്പായും ദീർഘകാലം ജീവിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട കാര്യം നമ്മളൊന്നാകെ അർജുനോട് നിന്നാണ് നമ്മളൊന്നാകെ അർജുൻ്റെ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം നിന്നതാണ് മണ്ണിനടിയിൽ ശ്വാസം മുട്ടി കിടപ്പുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്നാകെ വല്ലാതെ കരഞ്ഞവരാണ് നമ്മൾ കണ്ണു നിറഞ്ഞവരാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ ആദിപ്പെട്ടവരും വ്യാകുലപ്പെട്ടവരും ഒക്കെയാണ് അപ്പോൾ ഉറപ്പായി നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങൾ അർജുന് എന്താണ് അടുത്ത കാലത്തൊന്നും മരണം ഉണ്ടാവില്ല എന്ന എന്ന കാര്യത്തിൽ ഉറപ്പാണ് അതായപ്പോൾ ഡിഗി ബോട്ടിലേക്ക് മൃതദേഹ അവശിഷ്ടങ്ങൾ മാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇനിയിപ്പോൾ ഇത് കരയിലേക്ക് കൊണ്ടുവരണം കരയിലേക്ക് കൊണ്ടുവന്നിട്ട് ആശുപത്രി പ്രൊസീജിയറൊക്കെ അക്കാര്യത്തിലുണ്ടാകും ഒരുപക്ഷെ നേരത്തെ സി എം കെ രാഘവൻ എം പി ഡി എൻ എ പരിശോധനയൊക്കെ ആവശ്യമുണ്ടോ എന്ന കാര്യം അറിയില്ല കാര്യം ഈ ഇത് ലോറി അർജുൻ്റെ ലോറി തന്നെയാണ് ആ ലോറിയിൽ ഉണ്ടായിരുന്ന അർജുൻ തന്നെയാണ് അപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള അതി അതിന് പ്രൊസീജിയറിൻ്റെ ഭാഗമായി ഡി എൻ എ പരിശോധന ഉണ്ടാകുമോ എന്നറിയില്ല അതിനുശേഷം ഇനിയും വൈകാതെ ഇനിയാ ഇനിയും വൈകാതെ കോഴിക്കോട്ടേക്ക് എത്രയും പെട്ടെന്ന് അർജുനെ എത്തിക്കുക എന്നുള്ളത് അതിപ്രധാനമാണ് അർജുന് ഒരു നിത്യശാന്തി വിശ്രമം ഒരുക്കുക എന്നുള്ളത് അതിപ്രധാനമാണ് ഇനി അതിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഒരു എന്താണ് ആഞ്ഞടിച്ച ആ ദിവസങ്ങൾ നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ ഗംഗാവലി പുഴ വല്ലാതെ കുത്തി ഒഴുകുന്ന പേടിപ്പിക്കുന്ന ഭീകരമായി ഒഴുകുന്ന ഒരു പുഴ ഒരു കടൽ പോലെ ഒഴുകുന്ന പുഴയായിരുന്നു ആ പുഴ ആ പുഴ ഈ ദിവസങ്ങളിൽ ശാന്തയായി തന്നെ ഒഴുകുന്നുണ്ട് ആ പുഴ ഗംഗാവലി പുഴ ഒരു രണ്ട് മാസങ്ങൾക്കപ്പുറം ഏത് രീതിയിൽ കറവൂരത്തോടെ ഒഴുകി ഇപ്പോൾ ശാന്തയായി ഒഴുകുന്നു അതേപോലെ തന്നെ കുറച്ചെങ്കിലും മനസ്സുകൾ കുറച്ചെങ്കിലും മനസ്സുകൾ ആശങ്കയുടെയോ പേടിയുടെയോ ആദ്യയുടെയോ ഒക്കെ ഒരു കടലകൾ അടങ്ങി മനസ്സുകൾ കൂടി ശാന്തമാകുന്ന സമയമാണെന്ന് ഉറപ്പായും പറയാം അതേതെങ്കിലും തന്നെ സമാധാനത്തിൻ്റെ ശാന്തതയല്ല ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ശാന്തത എസ് വിജയകുമാർ ഇത് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ അവലെ പ്രയോറിറ്റി അതിൻ്റെ പ്രൊസീജ്യറുകൾ പൂർത്തിയാക്കി കാർവാർ എം എൽ എ കൂടി സംസാരിക്കാൻ സംസാരിക്കാണ്ടിരിക്കുന്നു വിജയകുമാർ യെസ് കരയിൽ നിൽക്കുന്ന അർജുൻ്റെ ബന്ധുക്കളെ ഇപ്പോൾ ആ ക്യാബിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് ബന്ധു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ജിതിൻ മാത്രമാണ് അവിടെ ഇപ്പോൾ ഇപ്പോഴുള്ളത് അഞ്ചു സഹോദരി ഉണ്ടായിരുന്നത് അവർ നാട്ടിലേക്ക് തിരികെ വന്നു എന്നാണ് നേരത്തെ ജിതിൻ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ സഹോ സഹോദരി ഭർത്താവ് ജിതിൻ മാത്രമാണ് അവിടെ ഉള്ളത് എന്നാണ് അറിയുന്നത് അപ്പോൾ അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ വാഹനം അതിൻ്റെ ക്യാബിൻ കണ്ടെത്തിയ ഭാഗത്തേക്ക് ഇനിയിപ്പോൾ അത് അടുത്ത നടപടി എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് കരയിലേക്ക് കൊണ്ടുവന്ന് ആ ശരീരഭാഗങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിയമപരമായി ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട് അത് പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് വൈകുന്നേരത്തോടുകൂടി തന്നെ അതിനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരും എന്നാണ് കരുതുന്നത് ഇനിയിപ്പോൾ അത് അങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നാട്ടിലേക്ക് കൊണ്ടുവരിക കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് കൊണ്ടുവരിക അവിടെ അന്ത്യവിശ്രമം നൽകുക അതുമാത്രമാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാർ മലയാളികളാകെ മനുഷ്യസ്നേഹികളാകെ എവിടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്കൊക്കെ ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന ഉത്തരം ഇത് മാത്രമാണ് എഴുപത്തിരണ്ട് ദിവസത്തിനു ശേഷം അർജുനെ ആ ക്യാബിനിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുന്നു ശരീര ഭാഗങ്ങൾ മാത്രം എന്ന് വെച്ചാൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തുന്നത് അത് ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുവരണം ഡി എൻ എ പരിശോധന വേണമോ എന്നതൊക്കെയുള്ള നിയോപരമായ ചോദ്യങ്ങളാണ് അത് നിയോപരമായി മാത്രമേ അതിന് ഉത്തരം നൽകാൻ കഴിയൂ എന്തായാലും അത് ഉണ്ടാകും എന്ന് കരുതാം അതൊക്കെ പൂർത്തിയാക്കി വേഗം ഈ ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരും